നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ സിഇഒയുമായ ഡോക്ടർ വി വേണു. സ്വാഗതം. നമ്മൾ രണ്ട് പ്രളയത്തെ അതിജീവിച്ചവരാണ്. പക്ഷെ രണ്ട് പ്രളയവും ഉണ്ടാക്കിയ നാശനഷ്ടം ഒരുപക്ഷെ നമുക്ക് ഇനിയും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനായി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ, സാധാരണഗതിയിൽ ആളുകളിൽ നിന്ന് പെട്ടെന്ന് വരുന്ന വിമർശനം ഈ ദുരന്തമുണ്ടായാൽ ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം അത് തന്നെയാണ്. ദുരന്തമുണ്ടായി ഇത്രയും കാലം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും നമുക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടില്ല സർക്കാർ എന്നുള്ളതാണ്. എന്താണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് സത്യത്തിൽ ഭാവിയിലേക്കുള്ള കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഏറ്റവും നല്ല പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരിച്ച് പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി റീബിൽഡ് കേരളയിലൂടെ ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ റോഡുകൾ എടുക്കാം. ഇപ്പോൾ പലപ്പോഴും പരാതി പറയുന്നതാണ് നാട്ടിലെ റോഡുകൾ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും തകർന്നു കിടക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റോഡുകൾ പുനർനിർമ്മിക്കണം. പക്ഷെ നിർമ്മിക്കുമ്പോൾ ഭാവിയിലേക്കുള്ള ഡിസാസ്റ്റേഴ്സോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ അതിനെ അതിജീവിക്കാനുള്ള തരത്തിൽ ഉയർന്ന നിലവാരമുള്ള റോഡുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് റീബിൽഡ് കേരളയിലൂടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായി ഈ പ്രളയം തകർത്ത മേഖലകൾ കൂടുതലും നമ്മുടെ മലയോര മേഖലയാണ്, പ്രത്യേകിച്ചും രണ്ടാമത്തെ പ്രളയം. ആ പ്രദേശം മുഴുവൻ വിളിച്ചുപോയി. ആദ്യത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇനി നമ്മൾ വീടുകൾ വയ്ക്കുന്നതിന് സാങ്ഷൻ കൊടുക്കുന്നത് പഠനം നടത്തിയിട്ടേ ആകാവൂ, പെട്ടെന്ന് ദുരന്തമുണ്ടാകുന്ന മേഖലകളിൽ വീടുകൾ വയ്ക്കാൻ താമസ സൗകര്യം ഒരിക്കലും അവർക്ക് വേറെ പുനരധിവാസം കൊടുക്കും എന്ന് പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ എത്രത്തോളം എത്തി? ഏതൊക്കെ മേഖലകളിലാണെന്നാണ് നമ്മൾ അവരെ ഒഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിന് എനിക്ക് രണ്ട് രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഒന്ന്, ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള മേഖലകൾ ഏത് എന്നുള്ളത്. 2018 സത്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രിപ്പയർ ചെയ്യാനൊന്നും നേരം കിട്ടിയിരുന്നില്ല. പക്ഷേ 2018 നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ മലയോര മേഖലയിലെ ചില ഭാഗത്തെങ്കിലും ആൾക്കാർക്ക് ഇനി താമസിക്കാൻ സാധിക്കില്ല. അത് ഏതെല്ലാം മേഖലകളാണ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഉള്ളത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞത്, ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് അവിടെയുള്ള ആൾക്കാർക്ക് ആദ്യം തന്നെ മാറാനുള്ള അവസരം ഉണ്ടാക്കണം. ആ പഠനം നമ്മൾ പൂർത്തിയാക്കി. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഏകദേശം 800 വീട്ടുകാർക്ക് വീടുകൾ ഇനി വാസയോഗ്യമല്ല. അവ കേടായതുകൊണ്ടല്ല, പക്ഷേ ഈ ഡേഞ്ചറസ് ഹൈ ഹസാർഡ് സോൺസിലാണ്. അവരുടെ പുനരധിവാസമായി പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർക്കൊരു പാക്കേജ് നമ്മൾ ഓഫർ ചെയ്തു. ഏകദേശം 100 കുടുംബങ്ങൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു, ബാക്കി ഉള്ളവരും ഇനി മാറിയേ പറ്റൂ. ഇതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്, മലയോര മേഖലയിൽ ഈ ഹൈ ഹസാർഡ് സോൺ അല്ലെങ്കിൽ കൂടിയും ഇനി ഇതുപോലെയുള്ള മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഉണ്ടാവാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ സാധിക്കില്ല. അവിടെ നമുക്ക് ആവശ്യം കുറേ കൂടി ഭാവിയിലേക്ക് നമുക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു ചട്ടങ്ങളും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസുമാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ ആ പഠനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ അതിൽ കൃത്യമായ ചട്ടങ്ങളിലുള്ള മാറ്റങ്ങളും അതുപോലെ ഒരു ഫ്രെയിംവർക്കും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ വിവാദമായതാണ്, ചർച്ച ചെയ്തതാണ്. മലയോര മേഖല ഒരു കാലഘട്ടത്തിൽ മുഴുവൻ കത്തിപ്പടർന്നതാണ് ഈ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ പുറത്ത്. അന്ന് എല്ലാവരും പറഞ്ഞത് ഈ മേഖലകൾ സുരക്ഷിതമാണ് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ആളുകൾ പതുക്കെ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി, ആ മേഖലകൾ നമുക്ക് വാസയോഗ്യമായ രീതിയിലുള്ള മേഖലകളല്ല എന്നുള്ളത്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ കൂടുതലായി ചൂഷണം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നും ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയോ? എൻ്റെ ഈ ചെറിയ കാലയളവിലുള്ള അനുഭവത്തിൽ നിന്നും, ഞാനിപ്പോൾ ജില്ലകളിലും പോകുന്നുണ്ട്, ജനപ്രതിനിധികളെ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഇന്ന് ജനങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. മുൻപ് ആ ചർച്ചയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടല്ല ഇന്ന് ജനങ്ങൾക്കുള്ളത്. എന്തിന്, ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഒക്കെ ഇന്ന് ഈ രണ്ട് എപ്പിസോഡ്സും അവർക്ക് വലിയ പാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ബിഹേവിയറിലും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ മുമ്പിൽ തീരദേശ മേഖലയുണ്ട്,
റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ സി ഒ മാത്രമല്ല ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയും കൂടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കാലവർഷം എത്തുമ്പോൾ പെട്ടെന്ന് ദുരിതമുണ്ടാകുന്നൊരു മേഖല മലയോര മേഖലയാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മളെല്ലാവരും പറയുന്നുണ്ട് അവരോട് ഈ കടലിനടുത്തുള്ള സ്ഥലത്തുനിന്ന് മാറി താമസിക്കണം, നിങ്ങൾക്കതിനുള്ള സൗകര്യം ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും മാറാൻ തയ്യാറാവല്ലാത്തതുകൊണ്ട് ഓരോ വർഷവും ഈ കടൽക്ഷോഭം കാരണം ആൾക്കാർ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നു, അവർക്ക് വീണ്ടും വീട് നിർമ്മിക്കാൻ കൊടുക്കേണ്ടി വരുന്നു, അവിടെ കല്ലിടേണ്ടി വരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ചിലവുകൾ ഇങ്ങനെ നിരന്തരമായി ഓരോ വർഷവും സംഭവിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം. അങ്ങനെ സർക്കാർ ഒരു ശ്രമം തുടങ്ങിയിരുന്നു മത്സ്യത്തൊഴിലാളികളെ മാറ്റി ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്ന ഒരു കാര്യം. അതിൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? അത് നമുക്കിപ്പോൾ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ തുടങ്ങിയത് അതായത് അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയ മൊത്തത്തിൽ അറ്റ് റിസ്ക് ആണ്. കുറേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മഴക്കാലവും ഒരു ഒരു കഷ്ടതയുടെ കാലമാണ്. പല ഭാഗത്തും കെട്ടിടങ്ങൾ പോകുന്നു. അതൊന്ന്. രണ്ട്, ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഇനി നമുക്ക് എന്താ പറയുക നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് നോക്കിയാൽ നമുക്ക് കോസ്റ്റൽ സോൺസിൽ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും വൾനറബിൾ ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷകാലത്തും ഓരോ മഴക്കാലത്തും പ്രശ്നങ്ങളുണ്ടാകുന്ന, വീടുകൾ പൊളിയുന്ന, വീണ്ടും അതേ സ്ഥലത്ത് വീടുകൾ വയ്ക്കുന്ന കമ്മ്യൂണിറ്റീസിനെ പരിശോധിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കനുസരിച്ചിട്ട് 18,000 കുടുംബങ്ങൾ ഈ ഹൈലി വൾനറബിളായിട്ടുള്ള ഏരിയസിലുണ്ട്, ഹൈലി സിസ്റ്റബിളായിട്ട്. ആ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനാണ് നമ്മളിപ്പോൾ ഒരു ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ആരംഭം കുറിച്ച് കഴിഞ്ഞു, കുറച്ച് ആൾക്കാരെ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ വളരെ സങ്കീർണമായ പ്രശ്നമാണ്. ജനങ്ങൾ ഇപ്പോഴും മാറാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സമുദായ നേതാക്കളോടും ജനപ്രതിനിധികളോടും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാർ ഈ പ്രത്യേകിച്ചും മത്സ്യബന്ധന വകുപ്പ് തന്നെ, മിക്കവാറും ആൾക്കാർ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഉപജീവനം, ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിരന്തരം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപും ഇതുപോലെ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ഒരു യോഗമുണ്ടായിരുന്നു. അതങ്ങനെ സംസ്ഥാനത്തെ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ മൊത്തത്തിൽ നിരന്തരം നടക്കുന്ന ഒരു ഒരു പ്രോജക്റ്റാണ് ഇത്. അത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതും റീബിൽഡ് കേരളയുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇതും ഉൾപ്പെടുമോ? ഇല്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്ന പല ഇനീഷ്യേറ്റീവ്സും റീബിൽഡ് കേരളയിലൂടെ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഒരു എന്താണ് ഒരു ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണം, ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണം, ഒരു ധനസമാഹരണ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ പല പല തരത്തിലുള്ള റോളുകൾ വഹിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഇത്. മത്സ്യബന്ധന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതിലിപ്പോൾ ഫണ്ട്സിൻ്റെ ആവശ്യം വരുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ ഫണ്ട്സ് നമ്മൾ റീബിൽഡ് കേരളയിലൂടെ കൊണ്ടുവരുന്ന ഒരു തുക ഇതിനുവേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഭാവിയിലേക്ക് അതിൻ്റെ ആവശ്യം വരും എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് അങ്ങ് പറഞ്ഞു ധനസമാഹരണവും ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മൾ വീടുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ, കൃഷി സ്ഥലങ്ങൾ എവിടെയൊക്കെ ആവണം, വീടുകൾ എവിടെയൊക്കെ ആവണം എന്ന് നമ്മൾ പഠനത്തിലൂടെ കണ്ടെത്തുന്നത് പോലെ തന്നെ ഇതിനാവശ്യമായ പണം കണ്ടെത്തുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് 1,700 കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞു. അതെ, ശരിക്കും അത് കുറച്ച് കൂടുതൽ കാലയളവ് എടുക്കേണ്ടത് നമ്മുടെ പഠന റിപ്പോർട്ട് നന്നായതുകൊണ്ട് കുറച്ച് നേരത്തെ നമുക്ക് കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ധനസമാഹരണം ഈ ബാങ്കുകൾ വഴിയല്ല, അതായത് വിദേശ ബാങ്കുകൾ വഴിയല്ലാതെ എന്തൊക്കെ ധനസമാഹരണം ഉദ്ദേശിക്കുന്നുണ്ട്? ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രളയം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനവും സുമനസ്സുകളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടും കൂടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെല്ലാവരും സമാഹരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് കാണുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കണം, പുതിയ രീതിയിൽ ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന ഫിലോസഫിയോടുകൂടി പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണം എന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഈ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ചെലവഴിച്ച ഒരു തുകയുണ്ടല്ലോ, 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് 3 രൂപ, അതിൻ്റെ 3-5 രൂപ വേണ്ടി വരും. പക്ഷേ അത് കൂടുതൽ റെസീലിയൻ്റ് ആണ്, അതുകൊണ്ട് ഭാവിയിലേക്കൊരു ലൈഫ് സൈക്കിൾ കോസ്റ്റ് നോക്കുമ്പോൾ അത് നമുക്ക് മുതലാണ്. പക്ഷേ ഇതിനുള്ള തുക കണ്ടെത്തേണ്ടത് റീബിൽഡ് കേരളയിലൂടെയാണ്. റീബിൽഡ് കേരള ലോകബാങ്ക് മാത്രമല്ല, നമ്മളിപ്പോൾ മറ്റുള്ള ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട്, ജർമ്മൻ ബാങ്കുണ്ട്, ജാപ്പനീസ് ഏജൻസി ഉണ്ട്, ഫ്രാൻസിൻ്റെ ഒരു ഏജൻസി ഉണ്ട്. ഞങ്ങളെല്ലാവരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും ഇവിടെ വിളിച്ചു കൊണ്ടുവന്നു, നമ്മളൊരു കോൺക്ലേവ് നടത്തി, നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചകളിലൂടെ നമുക്ക് ഇനിയും പല ഏജൻസികളിൽ നിന്നും നമ്മുടെ പ്രത്യേക പ്രോജക്റ്റുകൾക്കായി
പണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കണ്ടെത്തുന്ന പണത്തിന് നമ്മൾ പലിശ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ പലിശ എത്രയാണ്? അത് നമുക്ക് എത്രത്തോളം ബാധ്യത ഭാവിയിലുണ്ടാക്കും? ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ തുകയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്, ഞാൻ US ഡോളേഴ്സിൻ്റെ കണക്കിൽ പറയാം, 250 മില്യൺ US ഡോളേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞത്. അതായത് നമ്മുടെ പബ്ലിക് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞതുപോലെ 1600-1700 കോടി രൂപയുടെ ഇടയിലാണ്. ഈ തുകയുടെ 70% നമുക്ക് കിട്ടിയിട്ടുള്ളത് 1.5% പലിശയ്ക്കാണ്. 1.5% എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഇല്ല, നമ്മുടെ ഗ്ലോബൽ റേറ്റ് നോക്കിയാൽ അതിനേക്കാളും താഴെയാണ്. കാരണം ഇതൊരു ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ആയിട്ട് പ്രത്യേകം മാറ്റിയിട്ടിരുന്ന തുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഈ തുക കിട്ടി. 30% ഇന്ന് ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ട് ലോകബാങ്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നൽകുന്ന വായ്പകൾക്കുള്ള ഒരു പലിശ ആണ്. അത് ഏകദേശം 5% അല്ലെങ്കിൽ 5.5% വരുന്ന ഒരു റേറ്റാണ്. അത് അല്പസ്വല്പം മാറിക്കൊണ്ടിരിക്കും. ഈ തുക ഈ റേറ്റിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി സാധാരണ ജനങ്ങളുടെ ആവലാതിലേക്ക് പോയാൽ, പലരും പറയുന്നത് ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു, പക്ഷേ നമുക്കിതുവരെ വീട് കിട്ടിയിട്ടില്ല. കുറച്ച് തുക അടിയന്തര ധനസഹായം കിട്ടിയതല്ലാതെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. പ്രളയം കാരണം ഇതെല്ലാം തകർന്നു കിടക്കണം. ആ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടാമത് വീണ്ടും പ്രളയം ഉണ്ടാവുകയും കുറേ സ്ഥലങ്ങളെല്ലാം വീണ്ടും നശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങൾ പോയവർക്ക് അവർക്കുള്ള ധനസഹായം എങ്ങനെയാണ്? വീടുകൾ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്നതാണോ അതോ അവർക്ക് ഫണ്ട് കൊടുക്കുന്നതാണോ? എന്താണ് ഈ ഇനിഷ്യേറ്റീവിലൂടെ ചെയ്യാൻ പോകുന്നത്? 2018 പ്രളയത്തിൻ്റെ സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടത് പൂർണ്ണമായും തകർന്ന വീടുകളുടെ എണ്ണം ഏകദേശം 15,000. അതിനുശേഷം നമ്മൾ അപ്പീലുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകി. ആ അപ്പീലുകൾ പൂർണ്ണമായിട്ടും തീർന്നിട്ടുമില്ല. കാരണം ഈ June 30 അപ്പീൽ നൽകാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള അപ്പീലുകളെ പരിശോധിച്ചപ്പോൾ പിന്നെയും 2,000-12,000 പേർക്കുകൂടി വീടുകൾ പൂർണ്ണമായി തകർന്നതായി കണക്കാക്കിക്കൊണ്ട് അവർക്ക് ധനസഹായം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഈ 15,000 ആൾക്കാരിൽ ഏകദേശം 11,000 സ്വന്തമായി നിർമ്മിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവരാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ 400 സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയൊരു വീട് അല്ല എല്ലാവരുടെയും മനസ്സിലുള്ളത്. തിരിച്ച് പണിയുമ്പോൾ കുറേ കൂടെ സൗകര്യത്തിൽ പണിയാൻ കുറച്ച് രൂപ നമ്മളും ഇടാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെടുത്തുന്നോ ബന്ധുക്കളെടുത്തുന്നോ സ്വരൂപിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഓണർ ഡ്രിവൺ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീരണമെന്നുമില്ല. ഇതിനോട് കോൺട്രാസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സഹകരണ വകുപ്പ് എടുക്കാം. സഹകരണ വകുപ്പ് 2,000 ചില്ലാനം വീടുകൾ പണിത് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കെയർ ഹോം പദ്ധതി, അതിൽ 80% വീടുകളും തീർത്ത് താക്കോൽ കൊടുത്ത ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ സ്പോൺസർമാരും മറ്റുള്ളവരും കൊണ്ടുവന്നു, അതും ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു 3-4 കൊണ്ട് തന്നെ 2018 വീട് നഷ്ടപ്പെട്ടവരുടെ വീടുകൾ പൂർത്തിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. 2019 ഇപ്പോൾ നമ്മൾ ആ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ഹോൾഡായിട്ട് തന്നെ സർവേ നടക്കുന്നു. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരുപക്ഷേ ഏകദേശം 3,000 വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത്. അതും ഇതുപോലെ 1 April ചെയ്ത് തീർക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 2020 April. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അടുത്ത ഒരു 6 അല്ലെങ്കിൽ 8 കൊണ്ട് നമ്മുടെ കേരളത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാവർക്കും വീട് പുനർനിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയും. ഞങ്ങളതിന് ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യവും അതാണ്. കാരണം വീട് നഷ്ടപ്പെട്ടവരുടെ വീട് തിരിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ഒരു ദിവസം നേരത്തെ ചെയ്യാൻ സാധിച്ചാൽ അത് ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മുടെ തകർന്നു പോയ റോഡുകളും പാലങ്ങളും പല സ്ഥലത്തും ഇപ്പോഴും പുനർനിർമ്മിച്ചിട്ടില്ല. ചില സ്ഥലത്തൊക്കെ താത്കാലിക സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണ്? ഇതിനെ രണ്ടായിട്ട് കാണണം. നമ്മുടെ ഗ്രാമീണ റോഡുകൾ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്സിൻ്റെ അധീനതയിലുള്ള നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഉള്ളതിലൊരു 80% റോഡുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അവിടെയാണ് കൂടുതലും ഈ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുള്ളതും. അവ പുനർനിർമ്മിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൻ്റെ ചെലവ് ഈ ഒരു കമ്പോണൻ്റ് വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ റിപ്പയർ വർക്കുകൾ അവരേറ്റെടുത്ത് നടത്തി. പക്ഷേ കുറേ കൂടി വലിയ വർക്കുകൾ ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറയുന്ന പൊതുവെ പരാതികൾ വരുന്ന ഒരു കാര്യം. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ ഇപ്പോൾ 488 കോടി രൂപയുടെ വർക്കുകൾ നമ്മളിപ്പോൾ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അവ എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന നിലവാരത്തിലാകേണ്ടതുകൊണ്ട് അവയുടെ DPR നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ. 3 DPR തീർന്നു. അവയുടെ ടെൻഡർ ഇപ്പോൾ ഈ മാസം കൊണ്ട് ഒക്ടോബർ മാസം നടക്കണം. മറ്റുള്ള ജില്ലകളിലെ റോഡുകളുടെ DPR തയ്യാറെടുപ്പിലാണ്.
അത് ഒരു 3 മാസം കൊണ്ട് ഡി പി ആർ തീരുകയും നമ്മൾ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇതും അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ ഈ തകർന്നുപോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള റോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ നന്നാക്കിയെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരിസ്ഥിതി നശിപ്പിക്കാൻ മനുഷ്യർ മുന്നിട്ടിറങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രളയത്തിൻ്റെ പ്രധാന കാരണമായി കൊടുക്കുന്നത്. കാരണം നമുക്ക് തോടൊന്നുമില്ല, ഒഴുകാൻ പുഴയ്ക്ക് സ്ഥലമില്ല, വെള്ളം കൂടുതലൊന്നാൽ അത് കരയിലേക്ക് തന്നെ കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മുഖ്യമന്ത്രി നെതർലൻഡ്സിലൊക്കെ പോയപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പുതിയ പ്രോജക്റ്റിനെയും പദ്ധതികളെയും കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ നദികളുടെ പുനർനിർമ്മാണത്തിന് അത് ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് ജലവിഭവ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നതാണ്. അതായത് അതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ പുഴകളുടെ വശങ്ങളും പുഴകളുടെ എന്താ നീരൊഴുക്കിനെയും എല്ലാം കൃത്യമായി പഠിച്ച് ആ നീരൊഴുകാനുള്ള വെള്ളമൊഴുകാനുള്ള ഏറ്റവും സുഗമമായി ഒഴുകാനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഒന്ന്. 2, ഒരു റിവർ ബേസിൻ, ഒരു പുഴയെ ഒരു ബേസിനായി കണ്ടുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ സംയോജിതമായിട്ടുള്ള തരത്തിൽ ആസൂത്രണം നടത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുഴയിലേക്ക് ഒഴുകുന്ന തോടുകളെക്കുറിച്ചും പുഴയിൽ നിന്നും എടുക്കുന്ന വെള്ളത്തെക്കുറിച്ചും ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ പഠിക്കുകയും അങ്ങനെ പഠിക്കുമ്പോൾ മൊത്തത്തിലുള്ള വാട്ടർ ബാലൻസിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു രൂപം ഉണ്ടാക്കി അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ട ആദ്യ പഠനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വകുപ്പിലകത്ത് തന്നെ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ റിവർ ബേസിൻ മോഡലിലേക്ക് മാറാനും ആ മോഡലിലേക്ക് മാറുമ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂട് വേണം, അങ്ങനെ ഒരു റിവർ ബേസിൻ ആക്റ്റിലേക്കും അവർ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രിപ്പയറഡ്നെസ്സിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ദുരന്ത ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ടും സുപ്രധാനമായ ഒരു കാൽവയ്പ്പായിട്ട് മാറുമെന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കൃഷി, നമ്മൾ ഈ അനുയോജ്യമായ സ്ഥലങ്ങളിലല്ല പലരും കൃഷികൾ ചെയ്യുന്നത്. കൃഷി ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു, ചില വിളകൾ തന്നെ അവിടെ ചെയ്യാൻ പാടില്ലാത്തടത്ത് വിളകൾ ചെയ്യുന്നു. ഇതുമെല്ലാം ഈ പ്രളയത്തിൻ്റെ ഒരു കാരണങ്ങളായിട്ട് പലയിടത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? നമ്മുടെ ആളുകൾക്ക് അത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന കൃഷിയെ ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ ചെയ്യാൻ പാടില്ല, അത്തരത്തിലൊരു പഠനം നടക്കുന്നുണ്ടോ? കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ കാര്യത്തിൽ നടന്നു വരികയാണ്. അവിടെയും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കർഷകന് കൃത്യമായ നിർദ്ദേശങ്ങൾ വേണ്ടത്ര കൃത്യമായ സമയത്ത് നൽകിയിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അത് ഒരു സ്ഥിരമായിട്ടൊരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകുക, അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ആ അപ്രോച്ച് മുഴുവൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രൂപത്തിലുള്ള ശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഏത് തരം വിള കൃഷി ചെയ്യേണ്ടത്, ഏത് വിളയാണ് അനുയോജ്യം, അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടി കൃഷിവകുപ്പ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്രോ ഇക്കോളോജിക്കൽ സോൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രായോഗിക തലത്തിലേക്ക് ഇതുവരെ കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ പഠിച്ച പാഠങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അഗ്രോ ഇക്കോളോജിക്കൽ സോൺ അപ്രോച്ചിലേക്ക് വകുപ്പ് തന്നെ മാറുന്നു. ആ രൂപത്തിൽ മാറുമ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും അവിടുത്തെ ഭൂമിയുടെ അവിടുത്തെ ഭൂപ്രകൃതിയുടെയും മഴയുടെയും വെള്ളത്തിൻ്റെ ലഭ്യതയുടെയും എല്ലാം അനുസരിച്ച് ഏത് തരം കാർഷിക വിളകളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു 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 അപ്രോച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഈ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രൊജക്റ്റ് എന്ന് അത് നമ്മളൊരു പഠനം, വലിയ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ പറയുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടത്? റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒരു സമഗ്രമായ ഒരു പഠനമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള മേഖലകളിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിൽ വെക്കാൻ ഈ ഡോക്യുമെൻ്റിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെ വിശദമായ കൺസൾട്ടേഷൻസ് നടത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഇതാണ്. 3 മേഖലകളിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ജലവിഭവ മാനേജ്മെൻറ്റിനെ കുറിച്ച്, നമ്മുടെ ജലവിഭവങ്ങളുടെ മാനേജ്മെൻ്റ് ആയാലും നമ്മളുടെ ഡാമുകളുടെ മാനേജ്മെൻ്റ് ആയാലും ഒക്കെ
ഏറ്റവും ആധുനികമായ രീതിയിലേക്ക് നമ്മൾ ഉയർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ശക്തമായ നിർദ്ദേശം. രണ്ടാമത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഏർബൻ പ്ലാനിങ്. നമുക്കറിയാം, നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഒരിക്കലും വെള്ളം കയറാൻ പാടില്ലാത്ത നാഗരിക നഗരപ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഒരു ശാസ്ത്രീയമായ പ്ലാനിങ്ങിൻ്റെ അഭാവം കാരണമാണ് ഈ വലിയ തരത്തിൽ ഈ ഫ്ലഡ്സ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും അർജൻറ്റായിട്ടുള്ള ആവശ്യം നമുക്ക് ശക്തമായിട്ടുള്ള, ആധുനികമായിട്ടുള്ള, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഏർബൻ പ്ലാനിങ് ഒരു പാരഡൈം തന്നെ വേണം. നമ്മുടെ മാസ്റ്റർ പ്ലാനുകൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ബിൽഡിംഗ് റൂൾസിൽ തന്നെ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം കടലോര പ്രദേശങ്ങളിലുള്ള ബിൽഡിംഗ് റൂൾസ് അല്ല നമുക്ക് മലയോരത്ത് വേണ്ടത്. ഈ രൂപത്തിലുള്ള ആ ലോക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റിന് അനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് റൂൾസിൽ മാറ്റം വരുത്തണം. ഇങ്ങനെയുള്ള പല നിർദ്ദേശങ്ങളും നമ്മൾ ഏർബൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മൂന്നാമതൊരു മേഖല നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ചെറിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പണിയല്ല, നമ്മളെ എല്ലാവരെയും ബന്ധപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റേക്കുള്ള ഒരു കാര്യമാണ്. അത് വിപുലീകരിച്ച് വകുപ്പുകളോ എന്താ പറയുക സർക്കാരുകളോ എന്ന് നോക്കാതെ എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉള്ള രീതിയിലേക്ക് വിപുലീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ്. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് ഞാൻ പറയാറുള്ള നിർദ്ദേശങ്ങൾ. കേരളത്തിൽ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പലരും അനുസരിക്കും, പക്ഷേ ആ നിയമങ്ങളെ അനുസരിക്കാതിരിക്കാനുള്ള വഴികൾ തേടുന്ന ആളുകളും കേരളത്തിൽ മലയാളികളിൽ ധാരാളമുണ്ട്. അത് ചിലപ്പോൾ ഭരണതലത്തിൽ സ്വാധീനിച്ചിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിൽ സ്വാധീനിച്ചിട്ടോ ഒക്കെ ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന മരട് ഫ്ലാറ്റിൽ പോലും സംഭവിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ ഈ ചട്ടങ്ങളും നിയമങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് കർശനമായി നടപ്പാക്കാനും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്കുണ്ടാവണ്ടേ? ഉണ്ടാവണമെന്ന് മാത്രമല്ല, അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. എല്ലാ വകുപ്പുകളിലും, എൻ്റെ വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളിലും ചില ലൂപ്പ് ഹോൾസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എപ്പോഴും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. കൂടുതൽ ആൾക്കാരും നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യപ്പെടുക. പക്ഷേ ഇത് ഇനിയും ഇതുപോലെയുള്ള അപജയങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് ഇനിയും ഒരു ഡിസാസ്റ്റർ വരണോ നമുക്ക് ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അവസാന എന്താ പറയുക നമ്മുടെ നമുക്ക് ഇനി ഒരു പുതിയ പാഠം പഠിക്കാനുള്ള ലക്ഷുറി ഇല്ല, സമയമില്ല. നമുക്ക് നമ്മുടെ ധാരാളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട, ധാരാളം ആൾക്കാരുടെ 10,000-കണക്കിന് ആൾക്കാരുടെ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ പ്രകൃതി നമ്മൾക്ക് ഒരു പാഠം കാണിച്ചു തരുമ്പോൾ, ഇനിയും ചെറിയ വ്യക്തിപരമായ പെറ്റിയായിട്ടുള്ള താല്പര്യങ്ങൾക്കോ ഉദ്ദേശങ്ങൾക്കോ വേണ്ടി നമ്മൾ നിയമങ്ങൾ ലംഘിക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഓരോ പൗരനും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്. രണ്ട്, കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഇവിടെ. എൻ്റെ അടുത്തുള്ള ഒരു വെറ്റ്ലാൻഡ് നികത്തുന്ന അത് കാണുമ്പോൾ, മുൻപ് അതാ മറ്റാരെങ്കിലും നോക്കിക്കോളുമെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയാറുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മുടെ 1 കിലോമീറ്റർ ദൂരെ ആരെങ്കിലും ഒരു ജലാശയത്തിലേക്ക് പോകുന്ന ഒരു വാട്ടർ ചാനൽ അടച്ചാൽ എൻ്റെ വീട്ടിലും വെള്ളം കയറും എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരുവിധം ആൾക്കാരെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എവ്രിബഡി ഈസ് കണക്റ്റഡ്, നമ്മളെല്ലാവരും അന്യോന്യം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അയൽക്കാരൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ്, എൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് ബോർഡിലെ എന്താ പറയുക ഒരു പരിസ്ഥിതി വിഷയം എൻ്റെയും കൂടെ വിഷയമാണ്. ആ രൂപത്തിലുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്താൽ ഇതുപോലെ വ്യക്തിപരമായ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ചട്ടങ്ങൾ ലംഘിക്കാത്ത ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെ നേതൃത്വത്തിലുണ്ടാവുന്ന ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഫലം ആത്യന്തികമായി പ്രകൃതി സംരക്ഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയായിരിക്കും, സംശയമില്ല. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള ഒരാലോചനയും ശ്രദ്ധയും കരുതലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും ഉണ്ടാകണമെന്ന നിർബന്ധം ആർക്കിയായിക്കുണ്ട്. ഈ റീബിൽഡ് കേരളം എന്ന് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങൾക്ക് വീട് വെച്ചുതരാൻ പോകുന്നു, ഞങ്ങൾക്ക് റോഡുണ്ടാക്കി തരാൻ പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. അതല്ല, ഒരു പുതിയ കേരളത്തെ, എല്ലാവിധമായ സൗകര്യങ്ങളോടും കൂടിയ കേരളത്തെ, പക്ഷേ പ്രകൃതിക്ക് ദോഷമില്ലാത്ത കേരളത്തെ സംരക്ഷിക്കുകയും നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് റീബിൽഡ് കേരളയുടെ ദൗത്യം. സംശയമില്ല. വളരെ സന്തോഷം. താങ്ക് യു.